ഏഴിമല നേവൽ അക്കാദമി പരിസരത്തെ വീടുകളിലെ കിണറുകളിൽ വെള്ളമുണ്ടായിട്ടും ഉപയോഗിക്കാനാവാത്ത അവസ്ഥയാണ്. നേവൽ അക്കാദമി മാലിന്യ പ്ലാന്റിൽ നിന്നും ഒഴുകുന്ന മലിനജലം കിണറുകളിലെത്തി തുടങ്ങിയതാണ് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയത്. ഏഴിമല നേവൽ അക്കാദമിയുടെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ ഇന്ന് ശുദ്ധജലത്തിനായി കേഴുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഇവരെ വരൾച്ച ബാധിച്ചിട്ടില്ല. എന്നാൽ ശുദ്ധജലമൊട്ട് കിട്ടാനുമില്ല. നേവൽ അക്കാദമിയുടെ മാലിന്യ പ്ലാന്റിൽ വന്ന ചോർച്ചയാണ് ഈ പ്രതിഭാസത്തിന് കാരണം. നാവിക അക്കാദമിയിലെ കക്കൂസ് അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റിൽ നിന്നും മലിനജലം കിണറുകളിലെത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രശ്നം രൂക്ഷമായതോടെ 60-ലേറെ വീട്ടുകാരുടെ ജീവിതാവസ്ഥയും ഏറെ പരിതാപകരമായി. മഴക്കാലം പ്രദേശത്തെ മുഴുവൻ വീടുകളിലെയും കിണറുകളിൽ മലിനജലമെത്തുമെന്ന ഭീതിയാണ് ഇവർക്ക്. ഇതോടെ നേവൽ അക്കാദമിയിലേക്ക് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി എത്തി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വാട്ടർ അതോറിറ്റിയുടെ ഒന്നിന്റെയും ഒരു അനുമതിയും വാങ്ങാതെയാണ് ഒഴുകി വരുന്ന കക്കൂസിലെയും ഒഴുകി വരുന്ന അടുക്കളയിലെയും ഒഴുകി വരുന്ന മറ്റിതര മലിനജലവുമെല്ലാം ഒത്തുചേരുന്ന ഒരു കുളമെന്ന നിലക്കല്ലാതെ ശാസ്ത്രീയമായ ഒരു ശുദ്ധീകരണ പ്ലാന്റും ഇതിനകത്ത് പ്രവർത്തിക്കുന്നില്ല. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി കഴിഞ്ഞു. ആരോഗ്യവകുപ്പും കലക്ടറും സ്ഥലം സന്ദർശിച്ച് വെള്ളം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് മാത്രമേ ഇനി ഉചിതമായൊരു തീരുമാനം കൈക്കൊള്ളാനാവൂ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.